എല്ലാ കുട്ടികാർക്കും വംശ കുടുംബത്തിലേക്ക് സ്വാഗതം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക, കൂടെ ലൈക്കും ഷെയറും ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കാൻ എല്ലാ കൂട്ടുകാരും ശ്രമിക്കുക. ഇവിടെ ഒരു അടിപൊളി ഫ്ലവർ വേസാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. വർക്ക് ചെയ്തിരിക്കുന്നത് കുഞ്ഞമ്മയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ആവശ്യം വന്നിരിക്കണതെന്ന് നമുക്ക് നോക്കാം. പേപ്പർ എടുത്തിട്ടുണ്ട്, കളർ പേപ്പർ, കൂടാതെ ആർട്ടിഫിഷ്യൽ ഇല, അലുമിനിയം വയർ എടുത്തിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, അതിൽ ചുറ്റാനായിട്ട് കുറച്ച് നൂലെടുത്തിട്ടുണ്ട്, പോം എടുത്തിട്ടുണ്ട്, കുറച്ച് തെർമോകോളും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിക്കാനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഫെവിക്കോളാണ്. കൂടാതെ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട്, കത്രിക എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വച്ചിട്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞമ്മയ്ക്ക് ഏകദേശം ഒരു 3 ദിവസത്തോളം ഇതിൻ്റെ ഒരു ടൈമും കാര്യങ്ങളും എല്ലാം വന്നു. കാരണം പേപ്പർ പെട്ടെന്ന് കീറത്തില്ല എന്ന് നമുക്കിതിനെ മടക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ഇത് ഓൾറെഡി ഒരു സ്പ്രിങ് ടൈപ്പിലുള്ള പേപ്പർ ആയതുകൊണ്ട് അത് ഓൾറെഡി മടങ്ങിയാണ് വരുന്നത്. അതിനെ അവിടെ നിന്ന് നിവർത്തിയെടുത്തിട്ട് വേണം നമ്മളിതുപോലെയുള്ള ഫ്ലവർ വേസ് റെഡിയാക്കാൻ. ഞാൻ 2-3 വട്ടം ശ്രമിച്ചതാണ്, പക്ഷേ പരാജയം സംഭവിച്ചുകൊണ്ട് ഞാനത് അവിടെ എടുത്ത് വെച്ചു, അതിനെ പിന്നെ തൊടാൻ നിന്നില്ല. പക്ഷെ കുഞ്ഞമ്മ നല്ല കാര്യമായിട്ടിരുന്ന് കുറേ നേരം ചിന്തിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്തത്. കാരണം ആദ്യമൊക്കെ കുഞ്ഞമ്മ ഫ്ലവർ വൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നോക്കി, പക്ഷെ നടന്നില്ല. പക്ഷെ വീണ്ടും 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 അത് തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിലൊരു വിജയം കണ്ടെത്തി. അങ്ങനെയാണ് ഈ വർക്ക് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചത് കുഞ്ഞമ്മയ്ക്ക്. കൂടാതെ ഇതിൻ്റെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കുകയെന്ന് വെച്ചാൽ വീട്ടിൽ തൈരും കാര്യങ്ങളും മേടിക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടെയ്നർ വീട്ടിൽ തന്നെ കാണും. പിന്നെ ഇതിൽ ചുറ്റിയിരിക്കുന്ന ഒരു കോട്ടൺ നൈലോൺ നൂലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ചെടിച്ചട്ടിയെല്ലാം കെട്ടിയിടാൻ വേണ്ടിയായിട്ട് നമ്മൾ മേടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആവശ്യമായിട്ട് മേടിച്ചതാണ്. പക്ഷേ ആർട്ട് വർക്കിനായിട്ട് അങ്ങ് എടുത്തു. പക്ഷെ അത് വെച്ച് ഒരുപാട് വർക്കുകളും ചെയ്തിട്ടുണ്ട്. പിന്നെ പോമെന്ന് പറയുന്നത് നമുക്ക് പല വെറൈറ്റിയിൽ പല സൈസിൽ കിട്ടും. വലുതും ചെറുതുമായിട്ട് ഒരുപാട് ചെറുതായിട്ട് വരെ നമുക്ക് കിട്ടുന്നതാണ്. 1 mm മുതൽ ഏകദേശം 10 mm വരെയുള്ള സൈസ് നമുക്ക് കിട്ടുന്നതാണ് പോമിൽ. അപ്പോൾ അതെല്ലാം നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കഴിയും. ഇതെല്ലാം വില കുറവാണ് കേട്ടോ, ഇതിനൊന്നും വലിയ എക്സ്പെൻസീവ് കാര്യങ്ങളില്ല. ആകെപ്പാടെ കയറിന് മാത്രമാണ് കുറച്ച് വില കൂടുതൽ, പക്ഷേ അതും വലിയ വിലയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഏകദേശം ഒരു 20 മീറ്ററിന് 228 രൂപ. അപ്പോൾ എത്ര ഒരു മീറ്ററിന് എത്ര രൂപയായെന്ന് നമുക്ക് ഊഹിക്കാനുള്ളു. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. മറ്റേത് കമ്പ്ലി നൂലെല്ലാം ചുറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ചുറ്റേണ്ടി വരും. പക്ഷേ ഇതൊരു 3-4 ലെയർ അല്ലെങ്കിൽ ചുറ്റി വരുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആവും. കൂടാതെ ഈ പേപ്പർ പല വെറൈറ്റിയിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിൽ മാർക്കറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ കഴിയുന്നതാണ്. എറണാകുളം ബ്രോഡ്വേ നിന്നാണ് നമ്മൾ എല്ലാ സാധനങ്ങളും മേടിക്കുന്നത്. സ്ഥിരമായിട്ട് ഈ ഫ്ലവർ വേസിൻ്റെ വേസ് മാത്രം റെഡിയാക്കിയിട്ട് ഫ്ലവർ ചിറ്റപ്പം ചെന്ന് ഈ പറയുന്ന എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത്. വില കുറവാണ്, പക്ഷേ എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഭംഗിയില്ലല്ലോ. എല്ലാത്തിനും ഒരേ വെറൈറ്റിയും ഒരു ചെറിയ ഡിസൈനും കാര്യങ്ങളും. ഈ കാലത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന അളവ് കുറയ്ക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ വീണ്ടും വീണ്ടും പ്ലാസ്റ്റിക് വരുമ്പോൾ വീണ്ടും അതിലേക്ക് തന്നെ എല്ലാവരും പോകുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം കുഞ്ഞമ്മ കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചിട്ടാണ് ഈ ഒരു പേപ്പറിൽ ഈ ഒരു വർക്ക് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു ബണ്ടിലിൽ 50 പേപ്പർ വരും. ഒരു പേപ്പറിന് സാധാരണഗതിയിൽ 20 രൂപ വിലയുണ്ട് ഒരു പേപ്പറിന്. അപ്പോൾ 2 സൈഡ് കിട്ടിയാൽ നല്ലതാണ്, ഡബിൾ ഷെയ്ഡ് കിട്ടിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെല്ലാം ചെയ്യാം. നമ്മൾ കുറച്ച് കൂടുതൽ മേടിച്ചുകൊണ്ട് ഒരു പേപ്പറിന് 10 രൂപയ്ക്ക് അകത്തേ കിട്ടിയുള്ളൂ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഒരു ബണ്ടിലൊന്നും വേണ്ട, ഒരേ കളർ തന്നെ നമ്മൾ എടുത്തിട്ടും കാര്യമില്ല. ഞാൻ അവിടെ ചെന്നിട്ട് മിക്സ് ചെയ്താണ് ഞാനും ബ്രദറും കൂടെ മേടിച്ചത്. എന്നിട്ട് അമ്മയ്ക്കും കൊടുത്തു, കുഞ്ഞമ്മയ്ക്കും കൊടുത്തു. പക്ഷേ കുഞ്ഞമ്മയ്ക്കാണ് കൂടുതൽ കൊടുത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് കുഞ്ഞമ്മയ്ക്കാണ് ചെയ്യാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞമ്മയ്ക്ക് കൂടുതൽ കളർ കൊടുത്തു. അമ്മയ്ക്ക് 2-3 കളറേ കൊടുത്തുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് അത്രയും ആ ഒരു ഫ്ലവറും കാര്യങ്ങളും റെഡിയാക്കി. അമ്മയെ കൂടുതലും കർട്ടൻ്റെ പുറകിലായതുകൊണ്ട് അമ്മയ്ക്ക് ഈ പേപ്പറിൻ്റെ വച്ചിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷേ ഉടനെ ഒരു വീഡിയോ അമ്മേരതും പറഞ്ഞുണ്ട്, അത് നമ്മൾ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കൂടാതെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ മെറ്റീരിയലും നമുക്ക് മേടിക്കാൻ പറ്റുന്നതും വലിയ മുതൽ മുടക്കൊന്നുമില്ല. എല്ലാം കൂടെ ചേർന്ന് ഒരു ഫ്ലവർ വൈസ് റെഡിയാക്കി എടുത്താൽ ഒരു 40 രൂപ, അതിന് മേളിലേക്ക് പോകില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ
ഡബിൾ ഷെയ്ഡായിട്ട് നമുക്ക് ആ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ഈ പേപ്പറിന് പുറമേ ആകപ്പാടെ അവിടെ ചിലവ് വന്നെന്ന് പറയാൻ ഇല്ല. ആ ഫോമെന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 500 ബോള് പോലത്തുള്ള ഫോം എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 രൂപയൊക്കെ വരുള്ളൂ. വളരെ ചെറിയ ഫോമായിട്ട്. പിന്നെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ നമ്മളെ വീടുകളിൽ തന്നെ കാണും, പിന്നെ കയർ അങ്ങനെയുള്ള കാര്യങ്ങളും വീട്ടിൽ കാണും. അത് നമുക്ക് ഇഷ്ടമുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ചുറ്റാം, ചാക്കുനൂല് ചുറ്റിയെടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്ന അയലയും കാര്യങ്ങൾ, അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ടുള്ളത് എടുക്കാം, അല്ലെങ്കിൽ പേപ്പറിൽ തന്നെ കട്ട് ചെയ്ത് വെട്ടിയെടുത്ത് നമുക്ക് ഒട്ടിച്ച് റെഡിയാക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞമ്മയ്ക്ക് തന്നെ ഇല വെട്ടിയെടുക്കാൻ കുറച്ച് പ്രയാസമായതുകൊണ്ടാണ് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇല തന്നെ മേടിച്ചത്. അതിന് വലിയ വിലയൊന്നുമില്ല, ഏകദേശം ഒരു 12 എണ്ണത്തിന് 12 രൂപ വരുള്ളൂ. ഒരെണ്ണത്തിന് 1 രൂപ വെച്ചാണ്. ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനും വില കുറയും. ഒരുപാട് പേർ എന്നോട് ചോദിച്ചു, ചേട്ടാ ഇതെല്ലാം എവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന്. ഇതെല്ലാം എറണാകുളം ബ്രോഡ്വേ എന്ന് പറയുന്ന മാർക്കറ്റിൽ നിന്നാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം മേടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മളെ നാട്ടിനേക്കാളും വില കുറവ് അവിടെയാണ്. കാരണം അവിടെ നിന്നാണ് എല്ലാ സാധനങ്ങളും നാട്ടിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിച്ചാൽ പറയും, ഇവിടെ നിന്ന് മേടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലതല്ലേ അവിടെ നിന്ന് തന്നെ മേടിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ടിരുന്ന് കാണുക. വലിയ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്, വളരെ സിമ്പിളായിട്ട്, വലുതല്ല, വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകളും കാര്യങ്ങളും എല്ലാം നിങ്ങളെ വീടുകളിൽ ചെയ്യുക, വീടും അലങ്കരിക്കാൻ കഴിയും. പ്ലാസ്റ്റിക് മാലിന്യത്തിലേക്ക് പോകുന്ന അളവ് നമുക്കെല്ലാവർക്കും കുറയ്ക്കാനും കഴിയും. ഒരുപാട് അസുഖങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്ത് കൊടുക്കും, ലൈക്കും എല്ലാം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും, വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.